നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ പോകുന്നത് അഗ്നിപഥ് സ്കീമിനെ പറ്റിയിട്ടാണ്. അഗ്നിപഥിലെ ഇന്ത്യൻ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതെങ്ങനെയാണ് അപേക്ഷിക്കുക, എന്നാണ് റിക്രൂട്ട്മെൻ്റ് റാലി വരുന്നത്, സാലറി, മറ്റ് കാര്യങ്ങൾ, അതൊക്കെയാണ് ഇന്ന് പറയുന്നത്. അഗ്നിപഥ് എന്താണെന്നുള്ള അറിയാലോ? ഈയിടെ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. നോക്കൂ, 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ള 17.5 വയസ്സ് തികഞ്ഞിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സുവർണ അവസരമാണ്. ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും രണ്ടാൾക്കും അവസരമുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിൽ പെൺകുട്ടികൾക്ക് അവസരമില്ല, ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും 4 വർഷത്തെ സൈനിക സേവനം, ഒരു സോൾജിയറിന് വേണ്ട എല്ലാവിധ ബെനിഫിറ്റോട് കൂടിയിട്ട് 4 വർഷത്തേക്ക് സേവനം ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇതിലൂടെ നല്ല സാലറി, നല്ല ട്രെയിനിങ് എല്ലാം കിട്ടുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം ഇതിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള 25% ആൾക്കാർക്ക് സ്ഥിര നിയമനം കിട്ടുന്നു. അല്ലാത്തവർക്ക് നല്ലൊരു തുക കയ്യിൽ കിട്ടുന്ന വിധത്തിൽ, അതായത് ഏകദേശം 1,176,000 രൂപയോളം കയ്യിൽ കിട്ടുന്ന വിധത്തിൽ, അതും വെച്ചിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് ആ ജോലിയിൽ നിന്ന് വിട്ടിട്ട് വരാം. ഇതാണ് അഗ്നിപഥ് എന്ന് വെച്ചിരിക്കുന്നത്. പലരും പറഞ്ഞ ഒരു കാര്യം, 4 വർഷത്തിന് ശേഷം ഇവർ വന്നിട്ട് എന്ത് ചെയ്യുന്നുള്ളതാണ്. നോക്കൂ, എത്രയോ വർഷം കാത്തിരുന്നിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വെറും 179 ദിവസത്തെ ജോലിക്ക് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണയിച്ച് കാത്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ, അല്ലേ? ഒരുപാട് പേര് എനിക്ക് കോൾ ചെയ്യുന്നതിൽ എനിക്ക് മനസ്സിലാക്കാം, അത് വെറും 6 മാസത്തെ ജോലിയാണ്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു ഇവിടെ ആരും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ 21 വയസ്സിൽ പുറത്തിറങ്ങുന്ന ഒരാളുടെ ഭാവിയെ പറ്റിയിട്ട് ചിന്തിക്കേ വേണ്ട. ഒരുപാട് അവസരങ്ങളുണ്ട്. 1,176,000 രൂപ കയ്യിലുണ്ടാകും. 10-ാം ക്ലാസ് വിദ്യാഭ്യാസം വെച്ചിട്ടാണ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് +2 സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. അല്ല, +2 ആയിട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഗ്നോ പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ഡിഗ്രിയും ഈ കാലയളവിൽ എടുക്കാൻ പറ്റും. അങ്ങനെ ഗ്രാജുവേറ്റ് ആയിട്ട് നല്ല ട്രെയിനിങ്ങോട് കൂടിയിട്ട് 21 വയസ്സ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന കുട്ടിക്ക് വേറെ ജോലി കിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്നാൽ ഇത് കേൾക്കൂ, നല്ല ട്രെയിനഡ് ആയിട്ടുള്ള ചുള്ളന്മാരായിട്ടുള്ള കുട്ടികളെ ആ സമയത്ത് വിളിക്കാൻ പോകുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. ആദ്യം സാലറിയെ പറ്റി കാണിച്ചു തരാം. 1st ഇയറിൽ അവർക്ക് സേവാനിധി പിടുത്തം കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടുന്നത് 21,000 രൂപ വെച്ചിട്ട് 1 മാസം. അടുത്ത വർഷം 23,100 വെച്ചിട്ട്, അതിൻ്റെ അടുത്ത വർഷം 25,580 രൂപ വെച്ചിട്ട്, അതിനടുത്ത വർഷം 28,000 രൂപ വെച്ചിട്ട്, അങ്ങനെ 4 വർഷം കൊണ്ട് 1,11,72,160 രൂപ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാകും. അതിനുശേഷം 4ാമത്തെ വർഷം റിട്ടയർമെൻ്റ് ആവുന്ന സമയത്ത് 1,11,71,000 രൂപയും സേവാനിധി എന്നുള്ള പേരിൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാകും. പ്ലസ് എക്സലൻ്റ് ആർമി ട്രെയിനിങ്, ഭക്ഷണം, വസ്ത്രം, താമസ ചെലവുകൾ, അങ്ങനെ ആർമി റെജിമെൻ്റൽ ലൈഫ് 4 വർഷത്തേക്ക്. പിന്നെ ഡിസിപ്ലിനഡ് ലൈഫ് സ്റ്റൈൽ ആൻഡ് മെച്യൂർഡ് മൈൻഡ് സെറ്റ്. ഇത്രയും നല്ല ട്രെയിനഡ് ആയിട്ടുള്ള ചുള്ളന്മാരായ 21-22 വയസ്സുള്ള കുട്ടികളെ വേറെ എവിടെയും ജോലി കിട്ടില്ലെന്നാണ് തോന്നുന്നത്. 4 വർഷം കഴിഞ്ഞാൽ ജോബ് ഓഫർ ചെയ്തുള്ള സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. 3 ഫോഴ്സിലേക്കും, ആർമി, നേവി, എയർഫോഴ്സിലേക്കും ചാൻസ് ഉണ്ട്. CRPF, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, GRP, CISF, BSF, കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ONGC, IOCL, HPCL, ഇന്ത്യൻ റെയിൽവേസ്, സ്റ്റേറ്റ് പോലീസ്, ബാങ്ക്സ്, എയർപോർട്ട്സ്, സീപോർട്ട്സ്, ട്രാഫിക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്, ടോൾ പ്ലാസാസ്, ATMs, NMDC, സെയിൽ, ആൾ സെൻട്രൽ PSUs, ആൾ സ്റ്റേറ്റ് PSUs, ടാസ്ക് ഫോഴ്സ്, കോർപ്പറേറ്റേഴ്സ് ലൈക്ക് ടാറ്റാ, സിപ്രോസ്, മഹീന്ദ്രാസ്, ആനന്ദ് മഹീന്ദ്രയൊക്കെ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു ആൾക്കാരെ എടുക്കുന്നുള്ളത്. പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസീസ്, ലോജിസ്റ്റിക് കമ്പനീസ്, കാർഗോ കമ്പനീസ്, വെയർഹൗസിംഗ് കമ്പനീസ്, റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസ്, പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസ്, എയർലൈനേഴ്സ്, അതായത് ഇൻഡിഗോ, സ്പേസ് ജെറ്റ്, ടാറ്റ വിസ്താര, അങ്ങനെയുള്ള ഒരുപാട് എയർലൈൻ കമ്പനികൾ, കമ്മ്യൂണിറ്റി പോളിസിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുമാത്രമല്ല, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, BEML, മിശ്ര ധാതു നിഗം ലിമിറ്റഡ്, ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡ്, ഗ്ലൈഡേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, ട്രൂപ്പ് കംഫേർട്ട്സ് ലിമിറ്റഡ്, അങ്ങനെ ഇഷ്ടം പോലെ കമ്പനികളാണ് ഇവർക്ക് ജോലി ഓഫറായിട്ട് നിൽക്കുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കല്ലേ? ഒന്ന് നോക്കൂ, നല്ല ട്രെയിനഡ് ആയിട്ടുള്ള പിള്ളേർ വിത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആരെ വിളിക്കാത്തത്, അല്ലേ? അപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് ഇവരുടെ ഭാവിയെ പറ്റിയിട്ടൊന്നും ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളിലേക്ക് വരാം. ഈ പറയുന്ന ഡേറ്റുകൾ എനിക്ക് ഓൺലൈൻ വഴി കിട്ടിയിട്ടുള്ളതാണ്. ഇത് എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ 2022 ഈ മാസങ്ങളിലൊക്കെ റാലി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി 2 ഭാഗത്ത് വെച്ചിട്ടാണ് കേരളത്തിൽ നടത്തുന്നത്, കൊല്ലത്തും കോഴിക്കോട് വെച്ചിട്ടും. കൊല്ലത്ത് റാലി നടത്താൻ പോകുന്നത് 2022 സെപ്റ്റംബർ 10 മുതൽ 20 വരെയാണ്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റും. അതേപോലെ കോഴിക്കോട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് 2022 ഒക്ടോബർ 8 മുതൽ ഒക്ടോബർ 18 വരെയാണ്. അത് കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, മലപ്പുറം, വയനാട്, തൃശൂർ, കണ്ണൂർ, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിലുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റും.
ഈ റാലി റിക്രൂട്ട്മെൻറ്റ് റാലി ഫിസിക്കൽ ടെസ്റ്റിന് ശേഷം എക്സാം ഡേറ്റ് വരുന്നത് നവംബർ 13 അതിനുശേഷം ഡിസംബറിൽ ആർമിയുടെ ട്രെയിനിങ് തുടങ്ങും. ഈ ഡേറ്റ് ഓൺലൈൻ വഴി കിട്ടിയതാണ്. ഇത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഏകദേശം ഈ മാസങ്ങളിൽ ഈ സമയങ്ങളിൽ ഈ റാലി നടക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും പെൺകുട്ടികൾക്കും അവസരമുണ്ട്, അവർക്കും ഇതിൽ അപേക്ഷിക്കാം. അവർക്ക് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് റാലി നടക്കുന്നത്. നവംബർ 21, 22, 23 ഡേറ്റുകളിലാണ് അതിൻ്റെ ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. അതിനടുത്ത മാസം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫെബ്രുവരി ആകുമ്പോഴേക്കും ട്രെയിനിങ്ങും തുടങ്ങും. ഇങ്ങനെയാണ് വിവരം കിട്ടിയിട്ടുള്ളത്. ഇത് ഓൺലൈൻ വഴിയാണ്. ഒരുപക്ഷെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കല്ലേ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, വിത്തിൻ 3 റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. ആർമിയാണ്, അറിയാലോ, ആദ്യം ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതിനുള്ള കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപ്രകാരം നിങ്ങൾ അതിനുള്ള പ്രാക്ടീസ് തുടങ്ങിക്കൊള്ളുക. ഏകദേശം 1.5 കിലോമീറ്റർ 5 മിനിറ്റിലെത്തണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് ഇപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക, എന്നാലേ ഇതിൽ കയറാൻ പറ്റുള്ളൂ. കയറി കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ മക്കളെ, ജീവിതം വേറെ ലെവലാകുന്നുള്ളത് ഷുവർ തന്നെയാണ്. ഇനി ഇത് ആർക്കൊക്കെ അപേക്ഷിക്കുക എന്നുള്ളതാണ്. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി ആ കാറ്റഗറിയിലാണ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത്. ദ നോട്ടിഫിക്കേഷൻ ഞാൻ ഈ കാണിക്കുന്നുണ്ട്. ഇതിന് ഏജ് ലിമിറ്റ് എന്നുള്ളത് 17.5 to 23 ഈ 23 എന്നുള്ളത് ഈ വർഷത്തേക്ക് മാത്രമാണ് കേട്ടോ, 2022 മാത്രമാണ്. മറ്റത് 17.5 to 21 വരെയുള്ളവർക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. അതിനെന്താ വേണ്ടത്? 10ാം ക്ലാസ് യോഗ്യത വിത്ത് 45% മാർക്ക് വേണം. അതിൽ ഓരോ വിഷയങ്ങൾക്കും 33% വെച്ചിട്ട് മാർക്ക് വേണം. ഇതാണ് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് അഗ്നിവീർ ടെക്നിക്കൽ, അതും 17 to 23 ജോയിൻ ചെയ്യാം. +2 ഇന്റർമീഡിയറ്റ് എക്സാം പാസ്സായിരിക്കണം. അതെങ്ങനെയാണ്? സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് മാത്രമല്ല, മിനിമം 50% മാർക്ക് വേണം. അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് എക്സാം പാസ്സായിരിക്കണം. അതിലൊരു വർഷത്തെ ITI കോഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ കാണുന്നുണ്ട്. ഇത് അഗ്നിവീർ ടെക്നിക്കൽ ഏവിയേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സാമിനർ അങ്ങനെയുള്ള തസ്തികയും കൂടെ പറ്റും. അടുത്തത് 4ാമത്തെ വരുന്നത് അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പറാണ്, ടെക്നിക്കലാണ്, അതും +2 ആണ്. അതിൽ മാർക്ക് വരുന്നത് 60% മാർക്ക് വേണം. മാത്രമല്ല ഓരോ വിഷയത്തിനും 50% കൂടുതൽ മാർക്ക് വേണമെന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കുക. 5ാമത് അഗ്നിവീർ ട്രേഡ്സ്മാനാണ്, ഇതും 17.5 to 23 പത്താം ക്ലാസ് പാസ്സാണ് ചോദിക്കുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും അതിൽ പറയില്ല. എല്ലാറ്റിലും 33% കൂടുതൽ മാർക്ക് വേണമെന്നേ ഉള്ളൂ. അടുത്തത് 6ാമത് അഗ്നിവീർ ട്രേഡ്സ്മാൻ, ഇതും 17.5 to 23 വരെയുള്ളവർക്കാണ്. ഇത് 8ാം ക്ലാസ് പാസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, 8ാം ക്ലാസ് പാസ്സായവർക്ക് മുതൽ അവസരങ്ങളാണ് ഇതിലുള്ളത്. 10 തന്നെ പാസ്സാവണമെന്നില്ല. 8ാം ക്ലാസ് പാസ്സായ ആൾക്കും 17.5 ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനാദ്യം റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുക്കണം. അതിലാ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമാണ് നമുക്ക് എക്സാമിന് അവസരം കിട്ടുക. എക്സാമും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഈ വർഷം തന്നെ എല്ലാവർക്കും ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സാലറിയുടെ കാര്യം പറഞ്ഞു, ജോലിയുടെ കാര്യം പറഞ്ഞു. ജോലി കിട്ടി, സാലറി വാങ്ങാൻ തുടങ്ങി. ഇനി അടുത്ത കാര്യം എന്താ? ലീവ് എപ്പോഴാണെന്നുള്ളതാണല്ലേ. വർഷത്തിൽ 30 ക്യാഷ്വൽ ലീവ്, പിന്നെ സിക്ക് ലീവ് ഉണ്ട്, അത് മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച്. ഇങ്ങനെയാണ് ലീവിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതിനെന്തൊക്കെയാണ്, ഹൈറ്റ് എത്ര വേണം, വെയിറ്റ് എത്ര വേണം എന്നുള്ള നോട്ടിഫിക്കേഷൻ നോക്കുക. ഓരോ തസ്തികയ്ക്കനുസരിച്ച് അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് റാലി സമയത്ത് എന്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും അതിൻ്റെയൊക്കെ 2 ഫോട്ടോഷോട്ട് കോപ്പിയും കയ്യിൽ കരുതാൻ പറയുന്നുണ്ട്. പിന്നെ അഡ്മിറ്റ് കാർഡ്, ഇതെല്ലാം വഴിയെ നിങ്ങൾക്ക് അറിയിക്കാം. റാലി വരുന്നതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും യൂട്യൂബിലൂടെയും അറിയിക്കാം. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കുക. എൻ്റെ നമ്പർ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അയച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിലൂടെ ഞാൻ ഡേറ്റ് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതാണ്. ഇനി അടുത്ത് വരുന്നത് ഇതെങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ആർമിയിൽ അപേക്ഷിക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ അപേക്ഷിക്കാം. ജസ്റ്റ് ഒന്ന് കാണുക, അതിനുശേഷം നിങ്ങളുടെ ഫോണിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. സൈറ്റിൽ ഫുൾ ഓപ്പൺ ആയിട്ടില്ല, എന്നാലും ഇന്ന് തന്നെ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്ത് വയ്ക്കൂ. ഗൂഗിൾ ക്രോം എടുക്കുക. ഇന്ത്യൻ ആർമി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ജോയിൻ ഇന്ത്യൻ ആർമി പറഞ്ഞിട്ട് ഇത് എങ്ങനെ ഒരു കാണും. ഇത് joinindianarmy.nic.in ആണ് സൈറ്റ് വരുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സംഭവം വരിക. അതിൽ നമ്പർ അടിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറേണ്ടത്. പക്ഷേ ഇത് സൈറ്റ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ 3 കുത്തിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ളത് കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഈ സൈറ്റിനെ ഡെസ്ക് ടോപ്പ് രൂപത്തിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് കാണില്ല. എന്നിട്ട് അവിടെ കാണുന്ന ആ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ വെബ്സൈറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് കാണും. ദാ ഇങ്ങനെയാണ് ഉണ്ടാവുക. എല്ലാം ഒന്ന് വായിച്ചു നോക്കുക. നമുക്കതിൽ ഗ്രീൻ കളറിൽ കാണുന്ന JCO ഓർ അപ്ലൈ ലോഗിൻ എന്നുള്ളതാണ് വേണ്ടത്. അതിൽ കണ്ടോ, ഏകദേശം സെൻട്രലായിട്ട് അഗ്നിപഥ് സ്കീം എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ വരും.
അതിൽ കണ്ടോ അഗ്നിപഥ് സ്കീം എന്ന താഴത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് കൃത്യമായിട്ട് വായിക്കുക. സിമ്പിൾ ഇംഗ്ലീഷിലാണ്, ഏത് പത്താം ക്ലാസ്സുകാരനും മനസ്സിലാകുന്ന വിധത്തിലാണ്. അതിൽ അഗ്നിവീർ സ്കീമിനെ പറ്റിയിട്ടുണ്ട്. നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പി ഡി എഫ് ആയിട്ട് ഓപ്പൺ ആകും. അത് ഓപ്പൺ ആവുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം ഇതൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും. അടുത്തത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയാണ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് ആദ്യം മറ്റുള്ള വയസ്സ് കാര്യങ്ങൾ കാണും. അതിന് അടുത്തത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അത് ഫുള്ളിരുന്ന് വായിക്കുക. അതിലെങ്ങനെയാണ് ഫിസിക്കൽ ടെസ്റ്റ്, എന്ത് ഹൈറ്റ് വേണം, എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ അടുത്ത് വരുന്നത് അഗ്നിവീർ റാലി നോട്ടിഫിക്കേഷനാണ്. റാലി സമയത്ത് എന്തൊക്കെ കൊണ്ടുപോകണം, അതിൻ്റെ സാലറി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിലുണ്ട്. എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അതിന് നമ്മളിത് ആ തുടക്കത്തിലേക്ക് വന്നിട്ടുള്ള ആ അഗ്നിപഥം എടുത്തില്ലേ, അവിടേക്ക് ഹോമിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ജെ സി ഒ ആൻഡ് ഒ ആർ എന്നുള്ള അവിടെ ലോഗിൻ എന്നുള്ളത് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ യൂസർ നെയിം അവിടെ കൊടുക്കാൻ പറയും. അത് വേണ്ട, നമുക്ക് ആദ്യമേ രജിസ്ട്രേഷൻ ചെയ്യണം. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ പോവുക. ആ താഴ്ത്തേണ്ട റെഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് മുന്നേ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് അത് രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. അതിലുമേ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. എല്ലാം ഒന്ന് എല്ലാവരും വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് രജിസ്ട്രേഷനിലേക്ക് പോവുക. കാരണം ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് താഴത്ത് കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്തേക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊണ്ട് ഇങ്ങനെ വരും. അതിൽ നമ്മൾ സ്റ്റേറ്റ്, പിന്നെ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കണം, കാൻഡിഡേറ്റിൻ്റെ പേര്, അതെങ്ങനെയാണോ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ അതുപോലെ തന്നെ കൊടുക്കുക. ഇത് കൊടുക്കുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററായിട്ട് വരും. നമ്മൾ എന്ത് സ്മോൾ ലെറ്ററിൽ കൊടുത്താലും പിന്നെ കുത്ത് കോമയൊന്നും കൊടുക്കണ്ട. ഇപ്പോൾ സുരേഷ് ബാബു കെ ആണെങ്കിൽ സുരേഷ് ബാബു സ്പേസ് ഇട്ടിട്ട് കെ എന്നെഴുതുക. അവിടെ കുത്ത കോമയൊന്നും വേണ്ട. അതേപോലെ തന്നെ ഫാദറിൻ്റെ പേര് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേര് അവിടെ കൊടുക്കുക. അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ് അത് മസ്റ്റായിട്ട് വേണം. അതിലേക്കാണ് ഒ ടി പി വരിക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് മൊബൈൽ നമ്പർ, അതിന് ശേഷം താഴത്തൊരു ടിക്ക് ഉണ്ടോ അതിൽ ടിക്ക് ചെയ്തിട്ട് താഴത്ത് നമ്മൾ ഈ ക്യാപ്ച അടിക്കണം. ക്യാപ്ച നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുക. അവിടെ എന്തെങ്കിലും കാരണവശാലും അത് മനസ്സിലാവണമെങ്കിൽ അതിൽ തന്നെ കൊടുത്തിട്ട് റീഫ്രഷ് ഉണ്ട്, അത് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും, ജോയിൻ ഇന്ത്യൻ ആർമി, ഒ ടി പി ഈ സെൻഡ് ഓൺ യുവർ മെയിൽ ഐ ഡി എന്ന് പറഞ്ഞിട്ട് കാണും നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക്. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് 6 അക്ക ഒ ടി പി വന്നിട്ടുണ്ടാവും. അത് ടൈപ്പ് ചെയ്യുക. അതിന് താഴെ ക്യാപ്ചയുണ്ട്, അതും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റുക. സബ്മിറ്റ് കൊടുത്ത ശേഷം പിന്നെ വരുന്നത് നമ്മളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. എന്തായാലും 17 വയസ്സുള്ള ആൾ നോൺ മാരീഡ് ആയിരിക്കുമല്ലോ, അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഹൈറ്റ്, കൃത്യമായിട്ടുള്ള ഹൈറ്റ് കൊടുക്കുക. കാരണം ആർമിയാണ്, ഹൈറ്റിനും വെയ്റ്റിനുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതിനുശേഷം താഴ്ത്തുണ്ടോ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഞാനിവിടെ ചെയ്ത വ്യക്തിക്ക് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ അപ്പിയറിംഗ് എന്ന് കൊടുത്തു. മെട്രിക്കുലേഷൻ, അതായത് 10ാം ക്ലാസ് എവിടെ കഴിഞ്ഞെന്നുള്ളത് കൊടുക്കുക, അത് കേരള എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം മെട്രിക്കുലേഷൻ 10th സർട്ടിഫിക്കറ്റ് നമ്പറാണ്, അതവിടെ കൊടുക്കുക. ആർ യു റീമസ്റ്ററിങ് കാൻഡിഡേറ്റ്, അവിടെ നോ എന്നുള്ളതാണ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ വലതുവശത്ത് വേറെ അടുത്ത ഓപ്ഷൻ വരും, അതിലും നമ്മൾക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് നമ്മൾ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സൊക്കെ ആൾറെഡി കൊടുത്തിട്ടുണ്ട്, ആധാർ നമ്പറൊക്കെ. അതിന് താഴത്ത് വരുന്നത് ഉണ്ടോ താലൂക്ക് ഏതാണെന്നുള്ളതാണ്, അത് കൊടുക്കുക. നിങ്ങളുടെ താലൂക്ക് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിന് താഴത്ത് പാസ്വേഡ് റിക്വയർമെൻറ്റ്സ് ആണ്. യൂസർ നെയിം, യൂസർ നെയിം എപ്പോഴും നമ്മുടെ മെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. പാസ്വേഡ് എന്നുള്ളത് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, അക്ഷരങ്ങൾ വേണം, അക്കങ്ങൾ വേണം, സിമ്പിൾ വേണം, മിനിമം 8 അക്ഷരം വേണം. ഇങ്ങനെയാണ്. ഒരു ഉദാഹരണം പറയാം, കേരള @123, അതിൽ കെ എന്നുള്ളത് ക്യാപിറ്റല്, ER A L A എന്നുള്ളത് സ്മോൾ ലെറ്റർ, അറ്റ് എന്നുള്ളതൊരു സിമ്പിളായി, 123 എന്നുള്ളത് അക്കമായി. ഇതിൽ എല്ലാമായി അക്ഷരത്തിൽ 8 അക്ഷരത്തിൽ കൂടുതലുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്, സിമ്പിളുണ്ട്, അക്കങ്ങളുണ്ട്. ഇത് കൊടുക്കരുത്, ഇത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു പാസ്വേഡ് കൊടുക്കേണ്ടത്. അതവിടെ കൊടുത്തിട്ട് കൺഫേം പാസ്വേഡ് അത് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച, ക്യാപ്ച എന്നുള്ളത് അവിടെ വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതുക. നിങ്ങൾ കാണുന്ന ആ ക്യാപ്ച മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തുള്ളൊരു ചെറിയൊരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ വരും. അത് അടിച്ചു കൊടുക്കുക. എന്നിട്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ആ പേജിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുത്തതെല്ലാം ഉണ്ടാവും. അതിന് മുകളിൽ അതിൽ ഡു യു ബിലോങ് ടു സ്പെഷ്യൽ കാറ്റഗറി, സെലക്ട് എനി വൺ ഫ്രം എബോവ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അതിൽ ഡിഫാൾട്ടായിട്ട് നോൺ ഡിസ്പെൻസേഷൻ കാറ്റഗറി എന്നുള്ളത് കാണും, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതിൻ്റെ വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടോ ചെക്ക് എലിജിബിലിറ്റി എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴത്ത് യു ആർ എലിജിബിൾ ഫോർ കറൻറ്റ് പ്രൊഫൈൽ എന്നുള്ളത് കാണും. കണ്ടോ
ഇങ്ങനെയാണ് നമുക്കതിൽ എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുള്ള എൻ്റെ കസിൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വുമൺ എം പി എന്നുള്ളത് കാണുന്നു. മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈസ് മെട്രിക്, അതായത് 10th class നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് വേണം, 33% ഓരോ വിഷയത്തിലും കിട്ടിയിരിക്കും വേണം. അങ്ങനെയാണ് അതിൽ കണ്ടോ. അതിന് വലതുവശത്ത് അപ്ലിക്കേഷൻ നോട്ട് ഓപ്പൺ എന്നുള്ളത് കാണും. ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് വരിക. അത് ഇന്ത്യൻ ആർമി ആ റാലി പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടെ വരും. അപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. റാലി ഏത് ഡേറ്റിലാണ് വരുന്നതെന്നുള്ളതെല്ലാം അപ്പോൾ അറിയിക്കാം. ഇപ്പോഴത്തെ ഏകദേശ കണക്ക് പ്രകാരം സെപ്റ്റംബറിലും ഒക്ടോബറിലും കൂടിയിട്ടാണ്. ഇത് ഓൺലൈനിൽ കിട്ടിയിട്ടുള്ള ഡേറ്റാണ്, എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല. എന്തായാലും വരുന്ന മാസങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. ഇത് വളരെയധികം സുവർണ അവസരമാണ്. ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങളെല്ലാവരും, അതായത് 17.5 വയസ്സ് മുതൽ 23 വയസ്സുള്ള എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്യുക. ലൈഫ് മാറിക്കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നല്ല ട്രെയിനിങ് ആയിരിക്കും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തെ സ്വപ്നമായിരുന്നു ആർമി എന്നുള്ളത്. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. നമ്മളുടെയൊക്കെ അൺലക്ക് കൊണ്ട് പല കാര്യങ്ങളുകൊണ്ടും കിട്ടിയില്ല. പറയുന്നത് അത്രയും സൂപ്പറാണ് ഇന്ത്യൻ ആർമിയും പോലെയുള്ള ഭാഗത്ത് ഒരു സേവനം കിട്ടുക എന്നുള്ളത് അത്രയും സൂപ്പറാണ്. നമുക്ക് എന്തും ചെയ്യാൻ പറ്റിയുള്ള പ്രായമാണ് ഈ 17 to 21, 23 എന്നൊക്കെ പറയുന്നത്. രക്തം തിളച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് തന്നെയാണ് ഇന്ത്യൻ ആർമിയിലേക്ക് പോകേണ്ടതും. നമ്മളവിടെ ട്രെയിനിടാവും. നമ്മളൊരു വേറെ ലെവലാകും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 10th class ആവറേജ് വിദ്യാഭ്യാസമുള്ള, അത്യാവശ്യം മിഡിൽ ക്ലാസ്സിൽ മാത്രമുള്ള ഒരാളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? 10th class പ്ലസ് ടു ഡിഗ്രി എടുത്തു എന്നുള്ളത് വിചാരിക്കുക. ജോലിക്ക് വേണ്ടി തെണ്ടുക തന്നെയാണ്, അല്ലെങ്കിൽ കേരളം വിടേണ്ടി വരും. അതേസമയം ഇവിടെ വളരെ നല്ല സാലറിയിൽ നല്ലൊരു ജോലി, അല്ലേ? 4 വർഷത്തേക്ക് നമുക്കൊന്നും നോക്കേണ്ടതില്ല. ഏകദേശം ഈ കാലയളവിൽ 25 ലക്ഷം രൂപയോളം സമ്പാദിക്കാൻ പറ്റും. അതിൽ 11 ലക്ഷം ചില്ലുവാന നമ്മുടെ കയ്യിലാണ് ലാസ്റ്റാണ് കിട്ടുന്നത്. ഇനി അതല്ല, നല്ല കഴിവ് തെളിച്ച 25% വ്യക്തികൾക്ക് ഇതിനങ്ങോട്ട് 15 വർഷത്തേക്ക് ആസ് എ സോൾജിയർ ഡ്യൂട്ടിയും കിട്ടും. എല്ലാവിധ ഒരു സോൾജിയർ സൈനികൻ്റെ എല്ലാവിധ ബെനിഫിറ്റോട് കൂടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യൻ ആർമിയിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളത്. എനിക്കത് പറയുമ്പോൾ തന്നെ ത്രില്ലാവുന്നു. കാരണം നമുക്കൊന്നും ഈ അവസരം ഇല്ലാതെ പോയി. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ലൈഫ് മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ ഇതൊരു ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമല്ല. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 45% മാത്രമേ ഇവിടെ ഈസിയുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് എന്നുള്ളത് വളരെ നന്നായിട്ട് തന്നെ ചെയ്യണം. ആ ഡീറ്റെയിൽസെല്ലാം നോട്ടിഫിക്കേഷനിൽ നോക്കി മനസ്സിലാക്കി ഇന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യുകയും നാളെ രാവിലെ മുതൽ ഇതിൻ്റെ പ്രാക്ടീസ് ഓട്ടം ചാട്ടം എല്ലാം തുടങ്ങിക്കോളൂ. നിങ്ങളിതിൻ്റെ വെയിറ്റ് ഹൈറ്റ് കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ ഇരുന്ന് വായിക്കുക. കാരണം അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു ഡ്രീമിലേക്ക് ഈ ആർമി എന്നുള്ളത് ചേർക്കുക. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് മൂന്നിലേക്ക് അവസരങ്ങളുണ്ട്. ഇന്നിപ്പോൾ പറയുന്നത് ഇന്ത്യൻ ആർമിയുടെയാണ്. മറ്റുള്ള അവസരങ്ങൾ ഉടനെ തന്നെ ഇതിൻ്റെ പുറകെ തന്നെ വീഡിയോ ആയിട്ട് വരും, നേവിയുടെയും എയർഫോഴ്സിൻ്റെയും. പെൺകുട്ടികൾക്ക് എയർഫോഴ്സിൽ പറ്റില്ല, മറ്റ് രണ്ടിലും പറ്റും. അപ്പോൾ എല്ലാവരും, നിങ്ങൾ, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ പരിചയത്തിലെ എല്ലാവരെയും അപേക്ഷിക്കുക. ഇനിയിപ്പോൾ നമ്മൾ പലവിടെയും പോയി കേൾക്കാൻ പറ്റും മക്കളെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, മകൻ ആർമിയിലാണ്, മകൾ ആർമിയിലാണെന്നുള്ള കേൾക്കാൻ പറ്റും. കുറേ കാലത്തിന് ശേഷം ആർമിയോട് ആൾക്കാർക്കൊരു ത്രില്ല് വന്നിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെ കേൾക്കാറില്ല. റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സംസാര വിഷയം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വരികയാണ്. ഇനി നോക്കിക്കോളൂ, അതായിരിക്കും. എല്ലാവരും നല്ല ട്രെയിൻഡ് ആയിട്ട് സൂപ്പറായിട്ട് വരാൻ പറ്റട്ടെ. ഇതിൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഇതാണ്, 8865656563 എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മളൊരു ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവായ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതിനും എല്ലാം വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അയച്ചാൽ ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താല്പര്യമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ദയവായിട്ട് എത്തിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഈ വിവരം ദയവായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും ഇതൊന്ന് കമൻറ്റും കൂടെ ചെയ്യുക. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെങ്കിൽ പ്രയോജനമുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഴപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമല്ലോ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.